ഹരീഷ് കല്യാൺ തമിഴ് തെലുഗു എന്നീ ഭാഷകളിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യങ് ആൻഡ് ടാലന്റഡ് ആയ ആക്ടറാണ് ഹരീഷ് കല്യാൺ. 1990 ജൂൺ 29 ചെന്നൈയിലാണ് ഹരീഷ് കല്യാൺ ജനിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹരീഷ് കല്യാൺ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളുടെ ലിസ്റ്റും ആ ചിത്രങ്ങളൊക്കെ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതും പിന്നെ ആ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് അനാലിസിസുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും എനേബിൾ ചെയ്യുക. 2010 ഹരീഷ് കല്യാൺ അഭിനയിച്ച ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റെ പേര് സിന്ധു സമവെളി. അഡൾട്ട് എറോട്ടിക് ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് സാമി ആയിരുന്നു. ഹരീഷ് കല്യാൺ, അമല പോൾ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.4/10. 2010 ഹരീഷ് കല്യാൺ അഭിനയിച്ച അടുത്ത ചിത്രത്തിന്റെ പേര് അരിത് അരിത്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് KR മതിവാണനായിരുന്നു. ഹരീഷ് കല്യാൺ, ഉത്തരാരാജ് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 3.1/10. 2011 ഹരീഷ് കല്യാൺ അഭിനയിച്ച ചിത്രത്തിന്റെ പേര് സട്ടപ്പടി കുറ്റം. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് SA ചന്ദ്രശേഖർ ആയിരുന്നു. സത്യരാജ്, വിക്രാന്ത്, ഹരീഷ് കല്യാൺ, ബാനു എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.8/10. 2013 ഹരീഷ് കല്യാണിന് രണ്ട് ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ചന്ദമാമ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് R രാധാകൃഷ്ണൻ ആയിരുന്നു. കരുണാസ്, ശ്വേത പ്രസാദ്, ഹരീഷ് കല്യാൺ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 3.3/10. 2013 ഹരീഷ് കല്യാൺ അഭിനയിച്ച തെലുഗു ചിത്രത്തിന്റെ പേര് ജയ് ശ്രീറാം. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ബാലാജി N സായ് ആയിരുന്നു. ഉദയ് കിരൺ, രേഷ്മ റത്തോർ, ഹരീഷ് കല്യാൺ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6/10. 2014 ഹരീഷ് കല്യാൺ അഭിനയിച്ച ചിത്രത്തിന്റെ പേര് പുരിയാളൻ. ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് താനു കുമാർ ആയിരുന്നു. ഹരീഷ് കല്യാൺ, രക്ഷിത എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6.1/10. 2016 ഹരീഷ് കല്യാൺ അഭിനയിച്ച ചിത്രത്തിന്റെ പേര് വിൽ അമ്പ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് രമേഷ് സുബ്രഹ്മണ്യം ആയിരുന്നു. ശ്രീ, ഹരീഷ് കല്യാൺ, ശ്രുതി ദേങ്കെ, ചാന്ദിനി എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6.9/10. 2017 ഹരീഷ് കല്യാൺ അഭിനയിച്ച തെലുഗു ചിത്രത്തിന്റെ പേര് കാതലി. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് പട്ടാഭി R ചിലൂർക്കുരി ആയിരുന്നു. ശ്രീ റൊണാക്ക്, ഹരീഷ് കല്യാൺ, പൂജ ദോഷായ് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബിലോ ആവറേജ് ചിത്രമായിരുന്നു. 2018 ഹരീഷ് കല്യാൺ അഭിനയ ചിത്രത്തിന്റെ പേര് പ്യാർ പ്രേമ കാതൽ. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് എലാൻ ആയിരുന്നു. ഹരീഷ് കല്യാൺ, റൈസ വിൽസൺ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലെ ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6.6/10. 2019 ഹരീഷ് കല്യാണിന് മൂന്ന് ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് സ്പീഡ് രാജാവും ഇതയറാണിയും. റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് രഞ്ജിത് ജയക്കുടി ആയിരുന്നു. ഹരീഷ് കല്യാൺ, ശില്പ മഞ്ജുനാഥ് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6/10. 2019 ഹരീഷ് കല്യാൺ അഭിനയിച്ച തെലുഗു ചിത്രത്തിന്റെ പേര് ജെർസി. സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ഗൗതം ആയിരുന്നു. നാനി, ശ്രദ്ധ ശ്രീനാഥ് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിൽ ഹരീഷ് കല്യാണിന് ഒരു കെമിയോ അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 8.5/10. 2019 ഹരീഷ് കല്യാൺ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് ധനുസ് രാസിനേയർകളെ. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് സഞ്ജയ് ഭാരതി ആയിരുന്നു. ഹരീഷ് കല്യാൺ, റബ മോണിക്ക ജോൺ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.4/10. 2020 ഹരീഷ് കല്യാൺ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് ധാരാള പ്രഭു. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് കൃഷ്ണ മാരിമുത്തു ആയിരുന്നു. 2012 ഹിന്ദിയിൽ പുറത്തിറങ്ങിയ വിക്കി ഡോണർ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഇത്. ഹരീഷ് കല്യാൺ, താനിയ ഹോപ്പ് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 6.7/10. ഇനി ഹരീഷ് കല്യാൺ അഭിനയിച്ച് രണ്ട് ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനുള്ളത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് കസട തപ്പാര. ആന്തോളജി വിഭാഗത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് ചിമ്പുദേവനാണ്. ഹരീഷ് കല്യാൺ, പ്രിയ ഭവാനി ശങ്കർ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ചിത്രത്തിന്റെ പേര് ഓ മനപ്പെണ്ണെ. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് കാർത്തിക് സുന്ദറാണ്.
2015 തെലുങ്കിൽ പുറത്തിറങ്ങിയ പെല്ലി ചൂപ്പലു എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമാണിത്. ഹരീഷ് കല്യാൺ, പ്രിയ ഭവാനി ശങ്കർ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഹരീഷ് കല്യാൺ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹരീഷ് കല്യാൺ ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.